കോഴിക്കോട് കുറ്റ്യാടിയിലെ കുട്ടിലെ പാർക്കാണ്. അമ്മി അന്ന് വേഗം ഡ്രസ് ചെയ്തുവാ. എല്ലാരും റെഡിയല്ലേ? എവിടെ അമ്മച്ചിയുടെ അമ്മയുടെ അമ്മച്ചൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ എവിടെയാണ്? കോഴിക്കോട് കുറ്റ്യാടി മണിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആക്റ്റീവ് പ്ലാനറ്റ് കിട്ടുകാച്ചി പൊളപ്പാച്ചി കളർഫുൾ കളർഫുൾ പ്ലാനറ്റ് പാർക്കാണ്. ഏ സബ് റെഡി അല്ലേ എല്ലാരും? എവിടെ അമ്മച്ചി ഇവിടെ? അങ്ങനെ നിബൂസും അനിയനിതാ പൊളിക്കുന്ന്. നിബുവാ എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട്? ഫുൾ കളർഫുൾ ആണ് കേട്ടോ. അടിപൊളി ഒരു പ്ലേസ് ആണ് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാന്. എന്താ ചെയ്യണ്ടേ? ആടിക്കണ ആട്ടണ. എങ്ങനെയുണ്ട്? സ്പീഡാ? ഒരുപാട് ഐറ്റം ഊഞ്ഞാലുണ്ടല്ലേ. ഇത് കണ്ടോ, ഒരു ദിവസം ഫുള്ളായിട്ട്. ഇനി പോവാ. വാ 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 വാ. എങ്ങനെയുണ്ട്? വാ വാ വാ. ഇതാണ്ടാ നിബൂസ് വരുന്നുണ്ട്, പല പല കോലത്തിലാ വരുന്നത്. അങ്ങനെ നിബൂസ് ഇതാ വേറൊരു ഇതിൽ വന്നേക്കാണ്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയാലേ. ഒരു ദിവസം ഫുള്ളായിട്ട് കളിച്ചാലും തീരുമോ? അങ്ങനെ നിബൂസ് ഇതാ വേറൊരു ഐറ്റത്തിലേക്ക് കേറിയേക്കുവാണ്. ഇതാ പുറത്തേക്ക് വരുന്നു. അതെ അതെ. നിബുവാ എന്താ എന്താ തോന്നുന്നു ഇവിടെ വന്നിട്ട്? വന്നു കഴിഞ്ഞപ്പോ എല്ലാ ദിവസവും കളിക്കാൻ, രണ്ടു ദിവസമായി പിന്നെ എല്ലാ ദിവസമായി അല്ലേ. നല്ല കളേഴ്സ് നല്ല ഫോട്ടോസ് റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ടല്ലേ. നോക്ക് ആടാ, നിബൂസ് ഇപ്പൊ നിൽക്കുന്ന ഒരു കാൻഡി മരത്തിന്റെ മിഠായി മരത്തിന്റെ ചോട്ടിലാണ് കണ്ടാ. അതെ അതെ അതെ. ഇഷ്ടപ്പെട്ടാ? ശരിയാണല്ലോ. അതെ അതെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗം ഫുള്ളായിട്ട് കാണാൻ പറ്റുമല്ലേ. അടിപൊളി വ്യൂ ആണല്ലേ നിബുവാ. യെസ്. ആ കേറിക്കോ കേറിക്കോ. ആ നിബൂസും രണ്ടുപേരും കൂടിയിട്ട് ഇതാ ഇത് വരുന്നത് കണ്ട. വാ എങ്ങനെയുണ്ട്? പൊളിച്ചല്ലേ. അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ആളുകളിൽ കൂടി വരുന്നുണ്ട്. എത്തണില്ലേ? എവിടെ അമ്മി? എവിടെ? ഏ അതെ അതെ അതെ. നിബുവാ ഇനി ഏതിലേ കേറുന്നേ? ആ അതിലൊക്കെ കേറിയല്ലോ. ടോപ്പിലാ? ശ്രദ്ധിച്ച് മെല്ലെ കേറണം കേട്ടോ, മെല്ലെ മെല്ലെ. ഓടണ്ട ഓടണ്ട, സാവധാനം കേറിയാ മതി. നോക്കിട്ട് രണ്ടുപേർക്കും. ആ ആ ആ രണ്ടുപേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ്. കാരണം ഫുൾ കളർഫുൾ ആണ്, ഒരുപാട് ഫോട്ടോസൊക്കെ ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. നിബോ ഹേ ഏതിലാ അങ്ങനെ അങ്ങനെ ഇറങ്ങുന്നേ? വാ 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 വാ, മെല്ലെ ഇറങ്ങിയാ മതിയേ. ഓ ഏ ആ വാ വാ, മെല്ലെ മെല്ലെ ഇറങ്ങിയാ മതി. വാവ്, സ്പീഡിൽ വരുന്നുണ്ടല്ലേ. അങ്ങനെ നിബൂസ് ഞങ്ങൾ ഇതാ വേറെ താഴോട്ട്. നിബുവോ ഓടണ്ട. അതുപോലെ ഇത് കണ്ടോ, ഈ ഒരു സൈഡ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ്. നിബുവോ ഇതെങ്ങനെയുണ്ട്? എങ്ങോട്ടാ കയറി പോകുന്നേ? മെല്ലെ മെല്ലെ നടന്നോ, മെല്ലെട്ടാ. പൊളിയാണല്ലേ, ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ.
ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇനിയിപ്പോ ഇങ്ങനെ ദാ ഇതുവഴി ഇങ്ങനെ വരും നിബൂസ്. അങ്ങനെ നിബൂസ് ദാ വരുന്ന ഇതുവഴി ഇപ്പൊ വരും. ഇവിടെ എത്തുമ്പോ കുറച്ച് മൂവിങ് കുറവുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ, പൊളിയാണല്ലേ. എങ്ങനെയുണ്ട്, എന്തേ എത്ര വീണാലും സ്പോഞ്ചാണല്ലേ. അതെ, ഓടി ചാടി കളിക്കാണ്. ദേ പോന്ന് ത്രീ ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് ചാടിക്കളി. എ ബി ബി കഴിഞ്ഞാൽ സി, സി കഴിഞ്ഞാൽ ഡി, ഡി അതിൻ്റെ അടിയിലാണ്. ഡി ഇവിടെ ഇരിക്കാന്നാലേ. ആ അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഇ, ഇ കഴിഞ്ഞിട്ട് എഫ്. ഇപ്പൊ ലാസ്റ്റ് ഏതാ? കുറ്റ്യാടി പാർക്ക് അല്ലേ. ആക്റ്റീവ് ആക്റ്റീവ് പ്ലാനറ്റ് ആക്റ്റീവ് പ്ലാനറ്റ് ആക്റ്റീവ് പ്ലാനറ്റ് യെസ്. ഫോട്ടോസ് എടുത്ത് നമ്മൾ ഒരുപാട് അല്ലേ. ഇതെങ്ങനെയുണ്ട് നിപോ, ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ നിറയും അല്ലേ, ഇഷ്ടം പോലെ. എന്താ ഭംഗി, വാവ്, അടിപൊളി. അല്ല നിപു, ഇതിനെ പറ്റി എന്തോ പറഞ്ഞിരുന്നല്ലോ. ഇതെന്തായിരുന്നു, ഇതെന്തായിരുന്നു? ഇപ്പൊ തവളന്റെ കൊട എവിടെ? ആ ശരിയാണല്ലോ, തവളകളുടെ കൊടയാണുള്ളത്. ഉറുമ്പിന്റെ കൊട എന്നാണ് പിച്ചി പറഞ്ഞിരുന്നത്. പിന്നെ ശരിക്കും എന്താണ്? തവളന്റെ കൊടയാണല്ലേ. ഏതാ പാമ്പിന്റെ കൂടെ? എവിടെ പാമ്പിന്റെ കൂടെ? തവളന്റെ കൂടെയല്ലേ, പിന്നെ എങ്ങനെ പാമ്പിന്റെ കൂടെ ആവണ്? ആ അങ്ങനെ ആവോ? ആണോ? ആ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടാ. നല്ല കിടുക്കാച്ചി യെസ്, നല്ല കിടുക്കാച്ചി ഫോട്ടോസും റീൽസ് ഒക്കെ എടുക്കാലേ. കളർഫുൾ ഫോട്ടോസ്. എന്തോ വാവ്, അടിപൊളി അടിപൊളി. അങ്ങനെ ഞാനും ഉപ്പച്ചും ഉമ്മച്ചും കൂടെ കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു അല്ലേ, എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. യെസ്, നിപുന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലേ? യെസ്, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ലാസ്റ്റ് റൈഡ് ഉണ്ടായതുകൊണ്ട് നിപുന് ഭയങ്കരമായിട്ട്. അതെ അതെ, ഒരുപാട് റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലല്ലേ കയറിയത്? ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ കയറിയപ്പോൾ എക്സ്പീരിയൻസ്? ഇതിലും അടിപൊളിയായി, നല്ലതിലും അടിപൊളിയാ. ഇഷ്ടപ്പെട്ടില്ലേ? അവിടെ കഴിഞ്ഞപ്പോ വരാൻ തോന്നിയാ? വരാൻ തോന്നിട്ടിയ. ദിവസം അതിൽ കളിക്കാൻ തോന്നുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് ഇത്ര വയസ്സായ കുട്ടികൾ മാത്രമേ കേറാൻ പാടുള്ളൂ എന്നുണ്ടാവും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കേറാം. അതെ അതെ, പല റൈഡുകളിലും വലിയവർക്കൊക്കെ കേറാം അല്ലേ. ഞാനും ഡാനിയലും എല്ലാത്തിനും കേറി. എന്റെ ഉപ്പച്ചും ഉമ്മച്ചും ഇതിലാണ് ലാസ്റ്റ് കേറിയത് അല്ലേ. ലാസ്റ്റ് കേറി കൊറേ നേരം കളിച്ചു. അതെ അതെ, ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഇതാ ഇത് മേലെ ഇരിക്കുകയാണല്ലോ. നല്ല കളർഫുൾ പാർക്ക് അല്ലേ. ഓരോ പാർക്കുന്നു രണ്ടാളെ ഇറക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടല്ലേ. ഓരോരോ റൈഡ്ന്നല്ലേ, ഓരോരോ പാർക്കില് കൊറേ വട്ടം കളിക്കും. അതെ അതെ, ഇതിപ്പോ നമ്മള് ഏറ്റവും ടോപ്പില് ഇവിടെ കാണാം പാർക്കിന്റെ മുഴുവൻ ഒരു ഭാഗം അല്ലേ. മുഴുവനല്ല, ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്ക് അതെ. ഇതിലിങ്ങനെ പിടിച്ചു കയറുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞ് അത് ഇതാ ഇത് വരാം. അതില് കേറിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരണം അല്ലേ. പിന്നെ വെള്ളത്തിന്റെ പൂളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇതുവരെ ആരും അവിടെ പോയിട്ടില്ലെങ്കിൽ, കാണുന്നവരാരും പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു പാർക്ക് തന്നെയാണ്. അടിപൊളിയാണ്, നല്ല വൈബ് അല്ലേ നിപു. കൊറേ ദിവസം കളിക്കാൻ തോന്നി. രാവിലെ പോയിട്ട് ഞങ്ങള് വൈകിട്ട് ഒരു ആറ് മണിയായിട്ട്. അതെ, ആറ് മണിയായിട്ട് തന്നെ നിപൂസും ഹാമിയും അവിടുന്ന് വരുന്നേ ഇല്ല അല്ലേ. പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോ മാജിക്കും കാര്യങ്ങളും ഗെയിം ഒക്കെ ഉണ്ടല്ലേ. ട്രെയിൻ മിസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു ആറ് മണി ആറര ആവുമ്പോ തന്നെ വന്ന്. ഈ ഒരു ഫ്ലവറിന്റെ ഒരു മരം, ഈ ഒരു ട്രീ നമ്മൾ കയറുന്ന ഭാഗത്തല്ലേ ആയിരുന്നോ?
അതെ ഗേറ്റ് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കടന്നു കഴിഞ്ഞാല് ഈ ട്രീ കാണാം അല്ലേ. ഇതാ ഇതിലെ ഫ്രണ്ടിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, നല്ല കളർഫുൾ ആയിട്ട് കാണുന്നുണ്ടല്ലേ അത്. അതെ അതെ, ഇത് നമ്മള് ഇവിടെ കൊറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ തുടങ്ങും എന്ത് പാർക്ക്. 6:30 ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത് പിന്നെ പുറത്തേക്ക് വന്നു. അതെ, പിന്നെ ഞങ്ങൾ ഇതാ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ടല്ലേ. യെസ്, ഒരു സ്കൂളിൽ നിന്ന് അവിടെ വന്നിട്ടുള്ള ഒരു ബസ്സാണ്. അതെ, അവരാണ് തിരിച്ചു പോയത് ബസ്സിൽ. അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കോഴിക്കോട് കുറ്റിയാടി ആക്റ്റീവ് പ്ലാനറ്റ്.